ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിലെ ദിശയും ദൂരവും റെയിൽവേ മാത്രമല്ല എല്ലാ പരീക്ഷകൾക്കും ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ദിശയെ പറ്റിയൊരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ാണ് ദിശ വരുന്നത്. മുകളിൽ വടക്കും താഴെ തെക്കും. വടക്ക് എന്ന് പറഞ്ഞാൽ നോർത്ത്, തെക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത്, കിഴക്ക് അതായത് ഈസ്റ്റ്, പിന്നെ പടിഞ്ഞാറ് വെസ്റ്റ്. നമുക്ക് എന്തായാലും ഒരു ഉദാഹരണമാണ് ഇതിനെക്കുറിച്ച്, ദിശയെക്കുറിച്ച്. മുകളിൽ വടക്കും താഴെ തെക്കും, ഇവിടെ കിഴക്കും ഇപ്രാവശ്യം പടിഞ്ഞാറുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് വലതും ഇടതുമാണ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഇപ്പോൾ ഒരാൾ കിഴക്കോട്ട് പോവുകയാണെങ്കിൽ അയാളുടെ വലതുവശം ഇവിടെയായിരിക്കും, ഇത് ഇടതുവശവും, ലെഫ്റ്റ് ഇത് റൈറ്റ്. പിന്നെ വടക്കോട്ട് പോകുന്ന ഒരാൾ, അതായത് മുകളിലേക്ക് പോകുന്ന ഒരാളുടെ വലതുവശം ഇവിടെയും ഇടതുവശം ഇവിടെയായിരിക്കും. അതുപോലെ പടിഞ്ഞാറോട്ട് പോകുന്ന ഒരാൾ, അയാളുടെ വലതുവശം ഇവിടെയായിരിക്കും, ഇത് ഇടതുവശവും. പിന്നെ തെക്കോട്ട് പോകുന്ന ഒരാൾ, അയാളുടെ വലതുവശം ഇവിടെയായിരിക്കും, ഇത് ഇടതുവശവും. ഇത്രയും സംഭവങ്ങൾ എന്തായാലും നമ്മളുടെ മനസ്സിൽ വേണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ ആ പറയുന്നതിനനുസരിച്ചുള്ള ഒരു ചിത്രം നമ്മൾ വരച്ചെടുക്കേണ്ടതാണ്. അതായത് ഒരാൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അതിനുശേഷം വടക്കോട്ട് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പിക്ചർ നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. അത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം നമുക്ക് ഈ കണക്ക് ചെയ്യാൻ കഴിയും. നമുക്കിനി ചില പരിശീലന ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ ഒരു സ്ഥലത്ത് നിന്നും നേരെ കിഴക്കോട്ട് 12 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അവിടെ നിന്ന് നേരെ വടക്കോട്ട് 5 കിലോമീറ്റർ കൂടി പോകുന്നു. ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ദിശ അടയാളപ്പെടുത്താം. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഇതാണ് നമ്മുടെ ദിശ. ഇതാദ്യം പറയുന്നു ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് നേരെ കിഴക്കോട്ട് 12 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ അയാൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടുന്ന് നേരെ കിഴക്കോട്ട് 12 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അതിനുശേഷം അവിടെ നിന്ന് നേരെ വടക്കോട്ട് 5 കിലോമീറ്റർ കൂടി പോകുന്നു. അപ്പോൾ വടക്ക് എന്ന് പറഞ്ഞാൽ മുകളിലേ ഒരു 5 കിലോമീറ്റർ കൂടി പോയി. ഇനി ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെയാണെന്നാണ്. പുറപ്പെട്ടത് ഇവിടെ നിന്നാണ്, എത്തിച്ചേർന്ന് ഇവിടെയും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് പൈതഗോറസ് സിദ്ധാന്തമാണ്. അത് ഉപയോഗിച്ചത് കണ്ടുപിടിക്കാം. അതായത് ഈ വശത്തിൻ്റെ നീളം എക്സ് എന്നാണെങ്കിൽ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12² + 5² സീക്വൽ ടു റൂട്ട് ഓഫ് 144 + 25 സീക്വൽ ടു റൂട്ട് ഓഫ് 169. റൂട്ട് 169 നമുക്കറിയാം 13 ആയിരിക്കും. 13 അതായത് ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും 13 കിലോമീറ്റർ അകലെയാണ്. ഈ എക്സ് എന്നത് 13 കിലോമീറ്റർ ആയിരിക്കും. നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. രാജു ഒരു സ്ഥലത്ത് നിന്നും നേരെ വടക്കോട്ട് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 11 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ കൂടി പോകുന്നു, അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ കൂടി പോവുകയാണെങ്കിൽ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെ എത്തും? ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ പോയ വഴി ഒന്ന് വരച്ച് നോക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അയാൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ
രാജു ഒരു സ്ഥലത്ത് നിന്ന് നേരെ വടക്കോട്ട് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. വടക്ക് എന്ന് പറഞ്ഞാൽ നേരെ മുകളിലേക്ക്, മുകളിലേക്ക് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അതിനുശേഷം അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് 11 കിലോമീറ്റർ കൂടി സഞ്ചരിക്കുന്നു. 11 കിലോമീറ്റർ ഇടത്തോട്ട്, ഇടത്ത് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുക. 11 കിലോമീറ്റർ. അതിനുശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ കൂടി പോകുന്നു. പിന്നെ ഇവിടെ നിന്ന് അയാൾ ഇടത്തോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നേരെ താഴോട്ടായിരിക്കും പോവുക. ഇതായിരിക്കും അതിൻ്റെ ഇടതുഭാഗം, 4 കിലോമീറ്റർ. അതിനുശേഷം അവിടെ നിന്നും വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ കൂടി പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടായിരിക്കും 5 കിലോമീറ്റർ. നമ്മോട് ചോദിച്ചിരിക്കുന്നത് പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെ എത്തും എന്നാണ്. അപ്പോൾ ഇയാൾ ഇവിടെയാണ് എത്തിച്ചേർന്നത്, പുറപ്പെട്ട് ഇവിടെ എന്നാണ്. അപ്പോൾ ഈ അകലമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ടോട്ടൽ അളവ് 11 കിലോമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വരെ 5 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കിലോമീറ്ററിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. 11 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 6 കിലോമീറ്റർ ആയിരിക്കും എൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ കിഴക്കോട്ട് 1 കിലോമീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും 1 കിലോമീറ്റർ നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. തുടങ്ങിയ സ്ഥലത്തു നിന്നും എത്ര ദൂരത്തിലായിരിക്കും അയാൾ? ഇത് ചെയ്യാൻ നോക്കാം. അയാൾ യാത്ര തുടരുന്ന ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഒരാൾ കിഴക്കോട്ട് 1 കിലോമീറ്റർ നടന്ന്, അതായത് ഇങ്ങോട്ട് 1 കിലോമീറ്റർ നടക്കുന്നു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടക്കുന്നു. ഇങ്ങോട്ട് നടക്കുന്ന അയാളുടെ വലത്തുവശം എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. 1 കിലോമീറ്റർ നടക്കുന്നു. അതിനുശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. അതിനുശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. അപ്പോൾ വീണ്ടും ഇടത്തോട്ട് തിരിയുമെന്ന് പറയുമ്പോൾ മുകളിലേക്കായിരിക്കും 5 കിലോമീറ്റർ. ഇപ്പോഴയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര ദൂരത്തിലായിരിക്കും അയാൾ? ഇതാണ് ചോദ്യം. അപ്പോൾ അയാൾ തുടങ്ങിയത് ഇവിടെ നിന്നും യാത്ര അവസാനിച്ചത് ഇവിടെ നിന്നുമാണ്. അപ്പോൾ ഈ ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു സാങ്കല്പിക രേഖയായിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. ഇപ്പോൾ ഇതൊരു മട്ടത്രികോണമായിട്ട് കിട്ടി. ഇനി ഈ ഇവിടുത്തെ മൊത്തം അളവ് എന്ന് പറയുന്നത് ഈ 1 കിലോമീറ്ററും ഈ 2 കിലോമീറ്ററും കൂടിയതായിരിക്കും, അതായത് 3 കിലോമീറ്റർ. പിന്നെ ഇവിടുത്തെ അളവ് എന്ന് പറയുന്നത് ഈ 5 കിലോമീറ്ററിൽ നിന്ന് ഈ 1 കിലോമീറ്റർ കുറച്ചതായിരിക്കും, അതായത് 4 കിലോമീറ്റർ. ഇപ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടി. 3 വശവും ഒരു വശം 3 കിലോമീറ്ററും മറ്റൊരു വശം 4 കിലോമീറ്ററുള്ള. പിന്നെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പൈതഗോറസ് തിയറം അനുസരിച്ച് റൂട്ട് ഓഫ് 4² + 3² ആയിരിക്കും ഇതിൻ്റെ ആൻസർ, അതായത് റൂട്ട് ഓഫ് 16 + 9 √25 = 5 5 കിലോമീറ്റർ. 5 കിലോമീറ്ററാണ് അയാൾ തുടങ്ങിയ സ്ഥലത്തു നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും 30 മീറ്റർ വടക്കോട്ടും 24 മീറ്റർ പടിഞ്ഞാറോട്ടും 30 മീറ്റർ തെക്കോട്ടും സഞ്ചരിച്ചാൽ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര അകലെയായിരിക്കും? ആദ്യം നമുക്ക് ദിശയൊന്ന് മാർക്ക് ചെയ്യാം. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇനി അയാൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നും 20 മീറ്റർ കിഴക്കോട്ട്, അത് 20 മീറ്റർ കിഴക്കോട്ട്, അവിടെ നിന്ന് 30 മീറ്റർ വടക്കോട്ടും, വടക്ക് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് 30 മീറ്റർ. അതിനുശേഷം 24 മീറ്റർ പടിഞ്ഞാറോട്ട്. അതിനുശേഷം 30 മീറ്റർ തെക്കോട്ട്. സഞ്ചരിക്കുന്നു.
ഇപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര അകലെയായിരിക്കും എന്നാണ് ചോദ്യം. അയാൾ പുറപ്പെട്ടത് ഇവിടെ വെച്ചാണ്, എത്തിച്ചേർന്നത് ഇവിടെയും. പുറപ്പെട്ട സ്ഥലവും എത്തിച്ചേർന്ന സ്ഥലവും ഈ അകലമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവ് 24 മീറ്ററാണ്, ഇവിടം വരെ 20 മീറ്ററും. അപ്പോൾ 24 നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ ഈ അളവ് കിട്ടും. 24 - 20 4 മീറ്ററാണ് അയാൾ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്തിച്ചേർന്ന സ്ഥലത്തേക്കുള്ള അകലം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജോസഫ് നേർരേഖയിൽ 4 മീറ്റർ കിഴക്കോട്ടും പിന്നീട് 6 മീറ്റർ വടക്കോട്ടും പിന്നീട് 7 മീറ്റർ പടിഞ്ഞാറോട്ടും അവസാനമായി 10 മീറ്റർ തെക്കോട്ടും നടന്നു. ഇപ്പോൾ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര അകലെയായിരിക്കും? അതായത് ഇവിടെയാണ് ജോസഫ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് 4 മീറ്റർ കിഴക്കോട്ട്, 4 മീറ്റർ. അതിനുശേഷം 6 മീറ്റർ വടക്കോട്ട്, 6 മീറ്റർ. അതിനുശേഷം 7 മീറ്റർ പടിഞ്ഞാറോട്ട് പോയി. അവസാനമായി 10 മീറ്റർ തെക്കോട്ട് നടന്നു, അതായത് താഴേക്ക്. ഇപ്പോഴയാൾ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര അകലെയാണെന്നാണ് ചോദ്യം. അതായത് അയാൾ പുറപ്പെട്ടത് ഇവിടെ നിന്നും എത്തിച്ചേർന്ന് ഇവിടെയുമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ടളവും കിട്ടും, ഈ അളവും കിട്ടും, ഈ അളവും കിട്ടും. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ അളവ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ ഈ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ മുതൽ ഇവിടം വരെ അളവ് 7 മീറ്ററാണ് നമുക്ക് തന്നിട്ടുണ്ട്. 7 - 4 കുറച്ചാൽ 3, 3 മീറ്റർ ആയിരിക്കും ഈ അളവ്. അതിനുശേഷം ഈ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ടോട്ടൽ അളവ് 10 മീറ്ററാണ്. ഇവിടെ വരെയുള്ള അളവ് 6 മീറ്ററും തന്നിട്ടുണ്ട്. 10 - 6 കുറച്ചാൽ 4 മീറ്റർ. ഈ അളവ് 4 മീറ്ററും ഈ അളവ് 3 മീറ്ററുമാണ്. ഇനി ഇത് പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് √4² + 3² √16 + 9 √25 5 5 മീറ്റർ. അയാൾ പുറപ്പെട്ട സ്ഥലത്തു നിന്നും 5 മീറ്റർ അകലെയായിരിക്കും ഇപ്പോഴുള്ളത്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.